ഹലോ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പുതിയൊരു മലയാള അക്ഷരം പഠിക്കാം. അതിന് മുമ്പായിട്ട് ഷൈനിമ ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെന്ന് ഷൈനിമ ഒന്ന് നോക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ചില പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഷൈനിമ അവിടെ ചില പടങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളും ഇവിടെയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഷൈനിമ ഈ പടം എന്താണെന്നൊക്കെ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇതിൻ്റെ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാവോ? അപ്പം നമുക്കൊരു ഗെയിം പോലെ ചെയ്യാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചേ, ആദ്യത്തെ പടം എന്താണെന്ന് ഷൈനിമ പറയാൻ പോവാം. നോക്കിയിരിക്കണേ. എന്താ ഇത്? ആർക്കും ഇത് ഷൈനിമ പറഞ്ഞു തരാൻ പറ്റുമോ? ഷൈനിമ പറയുന്നതിന് മുമ്പ് ഇത് ആർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ പടം കണ്ടിട്ട് ആരും അവിടെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, വെരി ഗുഡ്, പറ. എന്താ ഇത്? പറ. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? വേഗം കണ്ടുപിടിച്ചോ ഇതിൻ്റെ അകത്തെ പറ ഏതാന്ന്. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്തുള്ള, അല്ലേ, രണ്ട് അക്ഷരങ്ങൾ ചേർത്തുള്ള ഒരു വാക്കാ പറ. പറ. കണ്ടുപിടിച്ചോ? ഇനി അപ്പം ഇന്ന് നമുക്ക് അടുത്ത പടം നോക്കാം. നല്ലൊരു കൊച്ചല്ലേ, നല്ലൊരു കൊച്ചിൻ്റെ ചിരിക്കുന്ന മുഖമാണ്. അപ്പം എന്താ ഇത്? മുഖം. അപ്പം വേഗം കണ്ടുപിടിച്ചേ, മുഖം. അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ച രണ്ട് അക്ഷരമുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളാണ്? മായുണ്ട്, പിന്നെ ആ ഖായുണ്ട്. വേഗം തൊട്ട് കാണിച്ചേ, മുഖം. വാക്ക് തൊട്ട് കാണിച്ചോ. ഇനി നമുക്ക് അടുത്ത പടം ഏതെന്ന് നോക്കാം. എന്താ ഇത്? ഓ, ഇങ്ങനെ നടക്കുന്ന എന്താ ഇത്? ആ ഞണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഞണ്ടെന്ന് എഴുതിയേക്കുന്ന ഏതാ? വേഗം കാണിച്ചു തന്നെ ഷൈനിമാമിന്. ഞണ്ട്, ഞണ്ട്. അതിൻ്റെ അകത്തെ ആദ്യത്തെ അക്ഷരമല്ല നിങ്ങൾ നോക്കുന്നത്. നമ്മൾ ആദ്യത്തെ അക്ഷരം വെച്ചാൽ, നിങ്ങൾ പഠിച്ചേക്കുന്ന ആദ്യത്തെ അക്ഷരം നോക്കിയാൽ മതി. കണ്ടുപിടിച്ചോ? അപ്പം നമുക്കിനി അടുത്തത് സെറ്റ് നോക്കാം. കണ്ടോ, ഇവിടെയുണ്ട് മൂന്ന് പിക്ചർ, മൂന്ന് പടങ്ങളുണ്ടല്ലേ. നമുക്ക് വേഗം കണ്ടുപിടിക്കാം. റെഡിയാണോ? ഷൈനിമം റെഡിയാണ്. നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു കൊച്ച് എവിടെ തൊട്ടേക്കുവാ? എന്താ ഇത്? നമ്മൾ പഠിച്ചതല്ലേ. ആ, തല. അപ്പോൾ വേഗം തലയെന്ന് എഴുതിയേക്കുന്ന തൊട്ട് കാണിച്ചേ. ത ല തല. തൊട്ട് കാണിച്ചോ. ഓരോ വാക്കുകളും നിങ്ങളിങ്ങനെ നോക്കണം. ഓരോ അക്ഷരങ്ങളും നിങ്ങളിങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. കണ്ടുപിടിച്ചോ? തലയെന്ന് എഴുതിയേക്കുന്ന കണ്ടുപിടിച്ചോ? ത ല തല. വെരി ഗുഡ്. കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. എന്താ ഇത്? ഇത് കണ്ടിട്ട് എന്താണെന്നാണ് തോന്നുന്നത്? ശരിയും പറഞ്ഞില്ലേ, യുദ്ധത്തിനൊക്കെ പോകുമ്പം രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇത്. ശരിയും പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇതെന്താന്ന്. കണ്ടുപിടിച്ചോ? എന്താ ഇതെന്ന് പറഞ്ഞേ. എൻ്റെ പേരെന്ന് പറഞ്ഞു തന്നെ ശൈനി മാമിന്. ഗദ. അപ്പം ആദ്യത്തെ അക്ഷരം ഏതാ? ഗ. അപ്പം ഇതിൻ്റെ അകത്തെ ഗ എന്ന അക്ഷരം ഏതെന്ന് വേഗം തൊട്ട് കാണിച്ചേ. ഗദ. അതിൻ്റെ അകത്ത് രണ്ട് അക്ഷരം നമ്മൾ പഠിച്ചതാ. ആദ്യത്തെ അക്ഷരം ഏതാ? ഗ. രണ്ടാമത്തെ അക്ഷരം ദ. ഗദ. തൊട്ട് കാണിച്ചോ? വെരി ഗുഡ്. ഈ എന്താ ഇത്? ശനിമം പറഞ്ഞായിരുന്നല്ലേ, അച്ചാറൊക്കെ ഇടാനോട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ശനിമം പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഇതെന്താണെന്ന് പറഞ്ഞേ, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു തന്നെ വേഗം. എന്താ ഇത്? ഭരണി. തൊട്ട് കാണിക്കാവോ? ആദ്യത്തെ അക്ഷരം ഏതാ? ഹ. തൊട്ട് കാണിച്ചോ? മുഖം, ഗദ, ഭരണി. ഓക്കെ, വേഗം തൊട്ട് കാണിച്ചോ. തൊട്ട് കാണിച്ചെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് പടം നോക്കാം. ഇവിടെ ഉണ്ടല്ലേ, ഹായ്, നല്ലൊരു പഴം. എന്ത് പഴമാണ് ഇത്? ആ, ചക്ക, ചക്കപ്പഴം. അപ്പം നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നേ? ഇതിൻ്റെ അകത്ത് ചക്ക എന്ന് എഴുതിയേക്കുന്നത് കണ്ടുപിടിക്കണം. ആദ്യത്തെ അക്ഷരം ഏതാ? ച. അപ്പോൾ ച എവിടെയെന്ന് തൊട്ട് കാണിച്ചേ, വേഗം തൊട്ട് കാണിച്ചേ. ചക്ക. തൊട്ട് കാണിച്ചോ? അപ്പം നമ്മൾ അടുത്ത് നോക്കാം. താമര, അല്ലേ, വെള്ളത്തിലുണ്ടാകുന്ന ഒരു പൂവാണ് താമര. അപ്പം താമരയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? തായ് എന്ന അക്ഷരമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തായ് എന്ന അക്ഷരം വേഗം തൊട്ട് കാണിച്ചേ. താമര. താമരയ്ക്കകത്ത് തായും നമ്മൾ പഠിച്ചതാ, മായും നമ്മൾ പഠിച്ചതാ, പിന്നെ ആ രായും നമ്മൾ പഠിച്ചതാ. അപ്പോൾ വേഗം തൊട്ട് കാണിച്ചേ. തൊട്ട് കാണിച്ചോ? നോക്കി, എത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. വെരി ഗുഡ്. എന്താ ഇത്? ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു തന്നെ വേഗം. ആ, മണി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മണി എന്ന് എഴുതിയേക്കുന്ന ഏതെന്ന് കാണിച്ചേ. മായുണ്ട്, നായുണ്ട്, മണി. തൊട്ട് കാണിച്ചോ? അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇതെന്താ ഇത് എന്ന് പറഞ്ഞു തന്നേ. ആ, മരം. അപ്പോൾ ഇതിൻ്റെ അകത്തെ മരം എന്ന് എഴുതിയേക്കുന്ന തൊട്ട് കാണിച്ചേ. മരം. മായുണ്ട്, രായുണ്ട്, മരം. തൊട്ട് കാണിച്ചോ? അപ്പം നമ്മൾ പടങ്ങളും പഠിച്ചു, വായിക്കാനും പഠിച്ചു, അല്ലേ, അക്ഷരങ്ങളും പഠിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തവർക്ക് ഷൈനിമാമിൻ്റെ വിധം 2 സ്റ്റാർ. ആര് തരും? അമ്മമാർ തരും. അമ്മമാരോട് ചോദിച്ച് വേഗം സ്റ്റാർ മേടിച്ചു. ഓക്കെ, സ്റ്റാർ മേടിച്ചോ. അപ്പം നമുക്കിന്ന് പുതിയ അക്ഷരം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണെന്നറിയാവോ? ഈ അക്ഷരമാണ് ഴ. എന്താ ഇതിൻ്റെ പേര്? ഴ. എങ്ങനെ പറയുന്നത് നോക്കിക്കേ. നാക്ക് മൂളി മുട്ടിച്ച് വാ തുറന്ന് പറയണം, കൃത്യമായിട്ട് പറയണേ. ഴ.
പറഞ്ഞേ രാ. ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഇതെന്തിൻ്റെ പടവാന്ന് ഷൈനിമാവിന് പറഞ്ഞുതരാവോ? ഇതെന്തിൻ്റെ പടവാ? നമ്മൾ പുട്ടിനൊക്കെ ചേർത്ത് കഴിക്കുന്നതല്ലേ. ആ എന്തിൻ്റെ പടവാ? പഴം. പറഞ്ഞേ പഴം. രാ പഴം. അപ്പം പഴത്തിലെ രാ എന്ന അക്ഷരം നമ്മളിന്ന് പഠിക്കുന്നത്. പഠിച്ചോ? അപ്പം ഏതക്ഷരം നമ്മൾ പഠിക്കുന്നേ? രാ എന്ന അക്ഷരം. നമുക്കിന്ന് എഴുതാൻ പഠിക്കാം. നല്ല എളുപ്പമാണ്, ശ്രദ്ധിച്ചിരിക്കണം. മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വളച്ച് മുകളിലോട്ട് കൊണ്ടുപോയി. കണ്ടു, ഒരുപോലെ വന്നു കഴിയുമ്പം അകത്തേക്ക് വന്നിട്ട് താഴേക്ക് വന്നിട്ട് കണ്ടു. നല്ല എളുപ്പമല്ലേ എഴുതാൻ? ഇതേത അക്ഷരം? രാ. നമുക്ക് എഴുതാം. മുകളിൽ നിന്ന് ആദ്യമേ താഴേക്ക് വരാം, അത് വളച്ച് മുകളിൽ കൊണ്ടുപോയേ. എന്നിട്ട് നടുക്ക് വന്ന് കഴിയുമ്പം അകത്തോടെ കയറ്റി പുറത്തോട്ടെടുത്ത് വളച്ച് വെച്ചു. ഏതാ അക്ഷരം? ഴ. ശരിമ ഒന്നും കൂടെ എഴുതി കാണിക്കാവേ. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ആദ്യമേ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു, എന്നിട്ട് വളച്ച് ഇവിടെ മര കൊണ്ടിരുന്നു, കണ്ടോ? എന്നിട്ട് അകത്തേക്ക് വന്നു, അകത്തേക്ക് വന്നിട്ട് താഴേക്ക് വന്നിട്ട് കണ്ടോ, കണ്ടോ? ഏതാ അക്ഷരം? ഴ എന്ന അക്ഷരം. നമുക്ക് എഴുതാം. ശരിമാവിൻ്റെ ഒപ്പം എഴുതിക്കോ. മുകളിൽ നിന്ന് താഴേക്ക് വളച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. നോക്കിയേ, ഒരേ നീളത്തിൽ വന്നു, ഒരേ ലൈനിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? നടുക്കോട്ട് വന്നു, നടുക്കോട്ട് വന്നിട്ട് നടുക്കൂടെ കൊണ്ടുവന്ന് താഴേക്ക് എടുത്തു. നോക്കിയേ, ഒരുപോലെ വന്നു, താഴേക്ക് വന്നിട്ട് നടുക്കൂടെ വന്ന് പുറത്തോട്ടെടുത്ത് മുകളിലോട്ടാക്കി. നല്ല എളുപ്പമല്ലേ? നമുക്ക് എഴുതാം. ഏതാ അക്ഷരം? ഴ. ഇന്ന് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഏതാ അക്ഷരം? ഴ എന്ന അക്ഷരം. പറഞ്ഞേ ഴ, കൃത്യമായിട്ട് പറയണേ. ഴ പഴം. എഴുതാൻ പഠിച്ചോ? നമുക്കിനി ഒന്ന് രണ്ട് പടം കൂടെ നോക്കാം. നോക്കിയേ, എന്തിൻ്റെ പടമാണെന്ന് പറഞ്ഞു തന്നെ ഷൈനിമാമിന്. എന്താ ഇത്? മഴ അല്ലേ. അപ്പം മഴയ്ക്കകത്ത് നമ്മൾ പഠിച്ച ഏത് അക്ഷരമുള്ളത്? ഴ എന്ന അക്ഷരമുണ്ട്, കണ്ടോ? മഴ. മായുമുണ്ട്, ഴയും ഉണ്ട്. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാ? ഈ അക്ഷരം. ഇതേതാ? ഇത് ഴ. വായിച്ചേ, മഴ. മഴ ഇങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. ആദ്യമേ നമ്മൾ ആദ്യത്തെ അക്ഷരം പറയും, പിന്നെ നമ്മൾ രണ്ടാമത്തെ അക്ഷരം. മഴ മഴ. ഇനി ഇത് നമുക്ക് വായിക്കാം. ഇത് കണ്ടിട്ട് എന്താണെന്നാ തോന്നുന്നേ? ഇതെന്തിൻ്റെ പടവാ? നമുക്ക് വായിക്കാം. പുഴ പുഴ. ഓക്കെ, പുഴയ്ക്കകത്തും നമ്മളിപ്പോൾ പഠിച്ച ഴ എന്ന അക്ഷരമുണ്ട്. ഇതേതാ അക്ഷരം? പ. ഇത് നമ്മളിപ്പോൾ പഠിച്ച ഴ. പുഴ മഴ പുഴ. ഇതൊന്ന് വായിച്ചേ വേഗം. നമ്മൾ ആദ്യമേ വായിക്കാൻ പഠിച്ചതല്ലായിരുന്നു. ഇതെന്തിൻ്റെ പടവാ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് വായിക്കാം. പഴം പഴം. പഴത്തിലെ നമ്മളിന്ന് പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഴ എന്ന അക്ഷരം അല്ലേ. വെരി ഗുഡ്, കണ്ടോ? ഴ പഴം. ഇനി ശൈനിമാൻ ചോദിക്കട്ടെ, ഈ പഴം എവിടെയാണ് ഉണ്ടാകുന്നത്? ശൈനിമാൻ പറഞ്ഞു തരാവോ? അതിൻ്റെ പടവാ ഈ കൊടുത്തേക്കുന്നത്. എവിടെയാണ് ഉണ്ടാകുന്നത്? ആ വെരി ഗുഡ്, വാഴ. പഴം എവിടെയാ ഉണ്ടാകുന്നേ? വാഴയിലല്ലേ. വാഴയിൽ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരമുണ്ട്, കണ്ടോ? ഴ എന്ന അക്ഷരമുണ്ട്. പിന്നെ ഇതേതായ അക്ഷരം? വ എന്ന അക്ഷരം. അപ്പം എങ്ങനെ വായിക്കുന്നേ? വാഴ പഴം. അപ്പം ഓർത്തിരിക്കാൻ ഴ എന്ന അക്ഷരം ചേർത്ത് ഓർത്തിരിക്കാൻ ശനിമ എളുപ്പത്തിൽ രണ്ട് വാക്കുകൾ പറഞ്ഞു തരട്ടെ. വാഴ. വാഴയിലാണ് എന്തുണ്ടാകുന്നത്? പഴം. പഠിച്ചോ? വാഴ പഴം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത പടം നോക്കാം. എന്താ ഇത്? നോക്കിക്കേ, ഇത് കണ്ടോ എന്താണെന്ന് തോന്നുന്നേ? ആ പുഴു. പുഴുവിൽ കണ്ടോ ഴ എന്ന അക്ഷരമുണ്ടല്ലേ, പുഴു. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു ഏതക്ഷരം നമ്മൾ പഠിച്ചത്? പറഞ്ഞു തന്നെ വേഗം. ഏതക്ഷരം പഠിച്ചത്? ഴ എന്ന അക്ഷരം പഠിച്ചു. അത് ചേർത്ത് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? വേഗം ഒന്ന് പറഞ്ഞു തന്നെ. മഴ. പിന്നെ ആ വാഴ. വാഴയിൽ എന്താ ഉണ്ടാകുന്നത്? പഴം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതന്നെ. ആ പുഴു. പിന്നെയുണ്ട് മഴു. പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിനി വശിച്ച് ചെയ്യാം. പഠിച്ചോ ഴ എന്ന അക്ഷരം പഠിച്ചോ? ഓക്കെ, ആദ്യമേ നമുക്ക് ബോർഡർ ലൈൻസ് ചെയ്യാം. നമുക്കുണ്ടോ ഇവിടെ വരെ എഴുതണം. ഇതെല്ലാം ഫില്ല് ചെയ്യണേ. ഇതുണ്ടോ, ഇങ്ങനെ വന്ന് വളച്ച് അകത്തോട്ട് കയറ്റി, കണ്ടോ? ഇങ്ങനെ വളച്ച് തന്നെ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കണം കേട്ടോ. അല്ലാതെ ഇവിടുന്ന് എഴുതി തുടങ്ങരുത്. നമ്മൾ എവിടുന്ന് തുടങ്ങുന്നത്? ഇവിടെ മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇവിടുന്ന് തുടങ്ങി
ഇങ്ങനെ വന്ന് വളച്ച് അകത്തോട്ട് കയറ്റി വെക്കണം, കണ്ടോ? അങ്ങനെ തന്നെ നിങ്ങൾ ഇവിടെ വരെ എഴുതണം. അതിനുശേഷം കണ്ടോ, ഇവിടുന്ന് തുടങ്ങി വളച്ച് താഴേക്ക് വന്നു, കണ്ടോ? ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതി ഇവിടം വരെ വരണം. അതിനുശേഷം ഇവിടുന്ന് വേണം തുടങ്ങാൻ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് വളച്ച് മുകളിലോട്ട് വന്ന് വളച്ച് കൊണ്ടുവന്ന് താഴേക്ക്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങൾ ഇവിടുന്ന് എഴുതി തുടങ്ങരുത്. നമ്മൾ എവിടുന്ന് എഴുതി തുടങ്ങേണ്ടത്? ഈ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് കേട്ടോ. ഇവിടുന്ന് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് വന്ന് വളച്ച് മുകളിലേക്ക് വന്ന് നടുക്കൂട് തന്നെ താഴേക്ക് വന്ന് കണ്ടോ. ഇങ്ങനെയാണ് രാ എഴുതി പഠിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതി ഇവിടം വരെ എഴുതണം. കണ്ടോ, ഇവിടെ എന്തിൻ്റെ പടമുണ്ടല്ലോ. ഇതെന്തിൻ്റെ പടവാ? മഴ. മഴയിൽ ഴ എന്ന അക്ഷരമുണ്ടല്ലേ, ഇതെല്ലാം എഴുതണം. എന്നിട്ട് വേണം ഇവിടെ എഴുതാൻ. കണ്ടോ എങ്ങനെ തുടങ്ങുന്നേ? മുകളിലത്തെ ലൈനിൽ നിന്ന് താഴേക്ക് വന്ന് നടുക്കുന്നു വന്നപ്പോഴത്തേനും മുകളിലോട്ട് ലൈനെ കൊണ്ടുപോയി മുട്ടിച്ചു, നടുക്കൂടെ വന്ന് താഴത്തെ ലൈനെ മുട്ടിച്ചു. കണ്ടോ, നല്ല എളുപ്പമാണ് എഴുതാനായിട്ട്. ഇവിടെ തന്നെ എഴുതണം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് ഇവിടുന്ന് ഇവിടുന്ന് എഴുതി തുടങ്ങി എഴുതുക. ഇവിടുന്ന് തുടങ്ങി വളച്ച് കൊണ്ടുവന്ന് മുകളിലത്തെ ലൈനെ മുട്ടിച്ചിട്ട് വളച്ച് താഴേക്ക്. കണ്ടോ, രാ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചില്ലേ? നല്ല എളുപ്പമല്ലേ എഴുതാനായിട്ട്? എഴുതുമ്പോൾ എന്ത് ചെയ്യണം? കൈ എടുക്കരുതേ, കൈ എടുക്കാതെ വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഏതക്ഷരം എഴുതാൻ പഠിച്ചത്? ഏതക്ഷരം എഴുതാൻ പഠിച്ചത്? രാ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു. അപ്പം എല്ലാവരും ഓർക്കെന്ന് പറഞ്ഞേ, രാ, മഴ, പുഴു, വഴി. ഓക്കെ, ബൈ.